ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ പൊറോട്ടയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ ഒരു വലിയ പ്രയാസമൊന്നും കൂടാതെ വീശയടിക്കുകയൊന്നും ചെയ്യാതെ സിമ്പിളായിട്ടെങ്ങനെ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ. പൊറോട്ടയ്ക്ക് എത്ര തന്നെ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമുക്കെല്ലാവരും ഒരു പുറത്ത് പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം നമ്മൾ പൊറോട്ടയാണ് ഓർഡർ ചെയ്യുക അല്ലേ. അപ്പം ആ പൊറോട്ട എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. പൊറോട്ട ഞാൻ മൈദ കൊണ്ട് തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. മൈദയുടെ പൊറോട്ട, പൊറോട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും മൈദ പൊറോട്ട തന്നെയാണ്. ഞാനിതാ അര കിലോ മൈദ കൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് മൈദ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. ഇത് നടുവിൽ ഞാൻ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കാനാണ്. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര, പഞ്ചസാര ഒരു ടേബിൾ സ്പൂണാണ് ഇടേണ്ടത്. പിന്നെ ഒരു മുട്ട. പിന്നെ ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇളം ചൂടുള്ള പാലാണ്. ഇത് ഞാനൊരു മുക്കാൽ കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം ഇത് അര കിലോ മൈദ ഉണ്ടല്ലോ. ഇതൊന്ന് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സാധാരണ വെള്ളമാണ്, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന് ചൂട് വേണ്ട, കാരണം പാലിന് ഇളം ചൂടുണ്ടായിരുന്നു. ഇനി തണുത്ത പാലാണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ലൈറ്റ് ഇളം ചൂടുള്ള വെള്ളത്തിൽ പിന്നെ ഇത് വെള്ളം കുഴച്ചെടുക്കാം, വെള്ളം പറന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പം കറക്റ്റ് ഒരു 200 ml വെള്ളം, ഞാൻ എന്താ മെഷർമെൻറ്റ് കപ്പിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 200 ml വെള്ളമാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. ഇപ്പം ഇത് നമുക്കൊരു കയ്യിൽ ഒട്ടി പിടിക്കുന്ന ഒരു പരുവം പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഒരു ബോർഡിലോ അല്ലെങ്കിൽ കിച്ചൺ ടോപ്പിലോ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലേശം പൊടിവിടേക്ക് വിതറി കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൈ വെച്ചൊരു 15 മിനിറ്റ് നേരം മിനിമം നമ്മൾ കുഴച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആവും നമ്മളെ പൊറോട്ട. അപ്പോൾ പിന്നെ പൊറോട്ട അധികം വീശേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ കയ്യിൽ വെച്ചൊന്ന് കുഴച്ചാൽ മതി. അത്ര വലിയ അധ്വാനം എന്നുള്ള പണിയല്ലല്ലോ നമുക്ക് കുഴച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ഇത് ചെറിയൊരു മെഷർമെൻറ്റിലല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. ഒരു 1/2 കിലോ മൈദയാണിത്. കണ്ടോ, ഒരുവിധം നന്നായിട്ടിത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ കണ്ടില്ലേ, നല്ലൊരു ബോള് പരുവത്തിലാക്കിയിട്ട് ഞാൻ ഇതിന് മുകളിൽ ലേശം ദാ ഓയിൽ തൂവി കൊടുത്തതിന് ശേഷമാണ് ഒരു നനഞ്ഞ തുണി കൊണ്ട് മുടി വെക്കുന്നത്. തുണി നനച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്താണ്. വെള്ളം ഒലിക്കുന്ന തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കരുത്. അതിന് ശേഷം ഇത് ഒരു പാത്രം വെച്ചിട്ട് മൂടിക്കൊടുക്കണം. ഇത് ഞാൻ 2 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. കണ്ടോ, ഇത് ഞാൻ വെച്ചതിലും ഡബിളായി മാറിയിട്ടുണ്ട്. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. പക്ഷേ കഴിയുന്നതും 2 മണിക്കൂർ തന്നെ വെക്കാൻ പറ്റുമോ നോക്കണം. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ 1-2 മണിക്കൂർ മുമ്പ് നമുക്കിത് കുഴച്ച് വെച്ചാൽ മതി. കയ്യിൽ ഞാൻ എണ്ണ തടവിയിരിക്കുന്നത് കയ്യിൽ പൊടി പറ്റാതിരിക്കാനാണ്. കാരണം ആദ്യം കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനിയാണ് നമുക്കിതിലേക്ക് ഓയിൽ ചേർത്തി കൊടുക്കേണ്ടത്. എണ്ണയിലായിട്ട് ഓയിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി പാം ഓയിലും ചേർക്കാം. സാധാരണ നമ്മുടെ തട്ടുകടകളിലൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് അവർ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. തട്ടുകട എന്നല്ല, ഹോട്ടലുകളിലൊക്കെ പാം ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം വേണമെങ്കിൽ കുറച്ചും കൂടി റിച്ച് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്താൽ മതി. നെയ്യിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ നെയ്യിൻ്റെ അളവാണ് കുറച്ച് കൂടുതൽ വേണ്ടി വരിക. ഇതന്നെ ഓയിൽ തന്നെ ഒരു 250 ml ഓയിൽ ഈ 1/2 കിലോ പിന്നെ മൈദയിലേക്ക് ആവശ്യമുണ്ടാവും. കാരണം നന്നായിട്ട് ഇത് കുഴയ്ക്കുന്ന സമയത്തും പിന്നെ ബോൾസ് ആക്കി എടുക്കുമ്പോഴും പരത്തിയെടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്തും നമുക്ക് ഓയിലിങ്ങനെ തൂവി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 1 കപ്പ് ഓയിൽ എന്തായാലും ആവശ്യമുണ്ടാവും. ഇതാ കണ്ടോ, ഇതിങ്ങനെ കുഴച്ച് ഒന്നുകൂടി കിച്ചൺ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് ഇത് വീണ്ടും ഒരു തുണി കൊണ്ട് മൂടി വെക്കണം. ഒരു 1/2 മണിക്കൂറോ മിനിമം 10 മിനിറ്റ് നമുക്ക് വെക്കാം. ഒരു 1/2 മണിക്കൂറായാൽ അത്രയും നന്ന്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണിതാ ഇതിങ്ങനെ പരത്തിയെടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ്. ഇനി കിച്ചൺ ടോപ്പിലായാലും കുഴപ്പമില്ല.
ഇതിങ്ങനെ പരത്തി നന്നായിട്ട് നീട്ടി പരത്തി എടുക്കാം. ഇനി ചെറിയൊരു ഹോളൊക്കെ വീണ് പോയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമൊന്നും വരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ നീട്ടിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഹോള് ഉള്ള പോലെ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ പരത്തി കൊടുത്താൽ ആ ഹോള് കണ്ടോ ആ ഏരിയയിലേക്ക് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്ത് പൊടി അങ്ങോട്ട് പോയിട്ട് ചിലപ്പം ഹോൾ അടഞ്ഞ് അടയും. ഇതിൻ്റെ നടു ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് മുറിച്ച് കൊടുക്കുക. നടു ഒരു മുക്കാൽ ഭാഗത്തോളം മുറിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഇതാ വലിച്ചെടുക്കുക വേണ്ടത് കണ്ടോ. ഇതിങ്ങനെ നീണ്ടു വരും. നമ്മൾ വലിക്കുന്ന സമയത്ത് അത് നമ്മൾ പരത്തിയിരിക്കുന്ന സൈസിലും ഡബിളായിട്ട് ഇങ്ങനെ നീണ്ടു വരും. അപ്പം നമ്മൾ സാധാരണ പൊറോട്ട വീശി മുറിച്ചെടുക്കുമ്പോൾ ഇതാ ഇതേപോലെയല്ലേ ഉണ്ടാവുക. കണ്ടില്ലേ, വീശാതെ തന്നെ വീശിയ പൊറോട്ട പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായി ചുറ്റിയെടുക്കാം. ഇനിയിപ്പോൾ കയ്യിൽ വെച്ച് ചുറ്റിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ കൗഡർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടും ഇങ്ങനെ ചുറ്റി റൗണ്ടാക്കി എടുക്കാം കേട്ടോ. ഇതിങ്ങനെ റൗണ്ടാക്കിയിട്ട് നന്നായി റൗണ്ടാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഈ എൻഡിലെത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കിങ്ങനെ റൗണ്ടാക്കി എടുക്കുന്ന സമയത്തും ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കട്ടോ. കുറച്ച് ഇങ്ങനെ നന്നായിട്ട് വലിച്ച് ഈ എൻഡ് പോർഷൻ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയതാ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇതൊന്ന് അമർത്തി ആ അമർത്തി കൊടുത്ത് നമ്മൾ അവിടെ വെക്കുന്ന സമയത്ത് ഞാൻ അതിൽ കുറച്ച് എണ്ണ കൂടി തൂവിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈഡിലേക്ക് എടുത്ത് വെച്ചപ്പോൾ അത് ക്യാമറയിൽ പതിയാതിരുന്നാണ്. പിന്നെ അടുത്ത പൊറോട്ടയും ഇതേപോലെ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല കേട്ടോ. കാരണം നമ്മൾ അതിനനുസരിച്ച് നന്നായിട്ട് ഓയിൽ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. പരത്തിയെടുക്കാനുള്ളൊരു സുഖത്തിന് വേണ്ടി കുറച്ച് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതാ കണ്ടോ, രണ്ടാമത്തെ പൊറോട്ടയും ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് വലിച്ചെടുക്കുന്നതെന്ന്. കണ്ടില്ലേ, ഇങ്ങനെ വലിച്ചെടുത്ത് ഇതിങ്ങനെ ഈ എൻഡിലെത്തുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വീശിയ പൊറോട്ടേനെക്കാട്ടും പെർഫെക്റ്റായിട്ട് വന്നില്ലേ. ഇനി ഈ ലെയറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വരകളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ എളുപ്പത്തിന് നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അങ്ങനെയും ഉണ്ടാക്കുന്നതായിട്ട് കാണിച്ചു തരാമെന്നില്ലേ. പക്ഷേ ഏറ്റവും നല്ലത് ഇതാണ്. നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണല്ലോ, അത് വീശിയിട്ട് നടുമുറിക്കുന്നേ ഉള്ളൂ അവർ. ഇത് ഞാൻ ഈ അര കിലോ മാവ് കൊണ്ട് 10 balls ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് 10 porotta ഉണ്ടാക്കുന്നത്. ശരിക്കും ഇത് കുറച്ചുകൂടി സൈസിൽ എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 1/2 kg പൊടിയുടെ അളവ് എന്ന് പറയുന്നത് 8 porottaയാണ്. പക്ഷേ ഞാൻ കുറച്ചൊരു വലിപ്പം കുറച്ചിട്ടെടുത്തതുകൊണ്ട് എനിക്ക് 10 കിട്ടി. ഇനി ഇതാ പലകയോ അല്ലെങ്കിൽ പൊടിയോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാം. അതാണ് ഞാനിപ്പോൾ ഇതാ ഈ തവണ കാണിച്ചു തരുന്നത്. അത് കൈ വെച്ചിട്ട് നന്നായി ഓയിൽ ഏഡ് ചെയ്യണം. ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കുമ്പം കയ്യിലിങ്ങനെ ഓയില് കയ്യിൽ മാത്രമല്ല ഈ പൊടീൻ്റെ മുകളിലും ഓയിൽ തൂവിക്കൊടുത്തിട്ട് ഈ കൈ കൊണ്ട് നമുക്ക് എത്രത്തോളം എന്താണ് നൈസായിട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായി എടുക്കാം. അതിനുശേഷം എന്താ ഇങ്ങനെ വലിച്ചെടുക്കാം. മാക്സിമം വലിച്ചെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ റോൾ ചെയ്യുക. എൻ പോർഷൻ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തൂവി കൊടുക്കുക. ഇത് പരത്തിയെടുക്കുന്നതാണ്. ഏകദേശം അങ്ങനെ ഓയിൽ തൂവി എടുത്ത് വെച്ചിട്ട് 10 നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പൊറോട്ട ഞാൻ പരത്തി ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇരുമ്പിൻ്റെ കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുക. വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലും ആവാം കേട്ടോ. പക്ഷെ എന്നാലും ഇത് കുറച്ച് നന്നായി പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം, നല്ല ചുവട് കട്ടിയുള്ളൊരു ഇരുമ്പിൻ്റെ കല്ല് തന്നെ വേണം. ഇതാ രണ്ടാമത്തെ പൊറോട്ടയും ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 10 ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാനായിട്ട് പോവാണ്. ഇത് നമ്മൾ പരത്തിയെടുത്ത് നിന്ന് ഇങ്ങനെ എടുത്തിടുന്ന സമയത്ത് ഒന്ന് ഇതൊന്ന് വലിഞ്ഞ് ചെറുതായി പോവും. അപ്പോൾ അത് കല്ലിൽ വെച്ചിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്താൽ അത് അതിൻ്റെ അതേ പെർഫെക്റ്റ് ഷേപ്പിലേക്ക് തന്നെ വരും. ഇപ്പം ഞാൻ എന്താ ഒരു 3 ചുട്ടെടുത്തിട്ടുണ്ട്.
അത് ഇങ്ങനെ മൂന്നെണ്ണം അധികം ചൂട് തണിയുന്നതിന് മുമ്പ് തന്നെ ചുട്ടിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ലെയറുകളൊക്കെ ഇങ്ങനെ വിട്ട് വരിക. അല്ലാതെ നമ്മൾ ചുട്ട് വെച്ച അപ്പം തന്നെ നമുക്ക് ഇതാകണ്ടോ, ഇത് കണ്ടില്ലേ, ഇത് ഇതുപോലെ ഉണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി ചുടും പോലെ തന്നെ ഉണ്ട് അല്ലേ. പക്ഷേ ഇതൊരു കിച്ചൺ ടോപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാലും മതി. ഇങ്ങനെ നന്നായി അടിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലെയറുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വരും. അപ്പോഴാണ് നമുക്കിങ്ങനെ ലെയർ ലെയറായിട്ടുള്ള പൊറോട്ട ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി നന്നായിട്ട് അടിച്ചു കൊടുക്കണം. നമുക്ക് കുറച്ചൊരു അധ്വാനമുള്ള പണി ഇപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു കൊടുക്കലാണ് കേട്ടോ. കണ്ടില്ലേ ലെയർ ലെയറായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ വിഷയടിക്കാത്ത പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ പൊറോട്ട. താങ്ക് യു ഫോർ വാച്ചിങ് ഷെനീസ് വേൾഡ്. താങ്ക് യു.